നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം. സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം സയൻസിനെ പ്രൊമോട്ട് ചെയ്ത് മാത്രമാണ്. എന്തൊക്കെയാ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? എന്റെ കാലത്ത് ഉത്തരം റൈറ്റ് ബ്രദേഴ്സ് ആയിരുന്നു. ഇപ്പൊ റൈറ്റ് ബ്രദേഴ്സ് അല്ല, അത് തെറ്റാണ്. വിമാനം കണ്ടുപിടിച്ചത് ഹിന്ദുത്വ കാലത്തുണ്ട്. ലോകത്താദ്യത്തെ വിമാനം പുഷ്പക വിമാനമാണ്. ടെക്നോളജി നിങ്ങൾ ആലോചിക്കണം. ശാസ്ത്ര സാങ്കേതിക രംഗം വികാസം പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, സയൻസിനെ വിത്തുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. പാഠപുസ്തകങ്ങൾക്കകത്ത് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഭാഗമാണ് വിമാനം കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യത്തിന് റൈറ്റ് ബ്രദേഴ്സ് എന്ന വിദ്യാർത്ഥി ഉത്തരം തെറ്റാവുന്നതും ഹിന്ദുത്വ കാലം എന്ന വിദ്യാർത്ഥി ശരിയാകുന്നതും. ഇപ്പൊ ചിലർ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവൂല, ട്രീറ്റ്മെന്റിന് പോകും. അതാണ് IVF ട്രീറ്റ്മെന്റ്, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയുടെ പ്രത്യേകത ചിലപ്പോൾ ട്വിൻസ് ഉണ്ടാവും, ചിലപ്പോൾ ട്രിപ്ലറ്റ്സ് ഉണ്ടാവും. അതിന്റെ പ്രത്യേകതയാണ്. അവർ പറയുന്നു ഇത് നേരത്തെ ഉള്ളതാ, ഇതൊന്നും ഇപ്പൊ ഉണ്ടായതല്ല. അതാണ് കൗരവപ്പട. കൗരവപ്പട ഉണ്ടായത് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൂടെയാണ്. ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ മെഡിക്കൽ സയൻസ് തന്നെ കൂടുതൽ കൂടുതൽ മൈക്രോ ആയി, സർജറി പ്ലാസ്റ്റിക് സർജറി ആയി. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പരിക്ക് പറ്റി കൊണ്ടുവന്ന ചില പെൺകുട്ടികളുടെ മുഖത്തുള്ള കല വന്നാൽ ചോദിക്കും ഡോക്ടേഴ്സ് അല്ല നോർമൽ സ്റ്റിച്ചിങ് വേണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സ്റ്റിച്ച് ചെയ്യണോ. കാരണം മുഖത്ത് കല വന്ന അവിടെ തന്നെ നിൽക്കുമല്ലോ. പ്രത്യേകിച്ച് സൗന്ദര്യത്തെ ബാധിക്കേണ്ട, സൗന്ദര്യത്തെ കുറിച്ച് കോൺഷ്യസ് ആയ ഒരു ജനറേഷനോട് സ്വാഭാവികം ചോദിക്കും നിങ്ങൾ പ്ലാസ്റ്റിക് സർജറി നടത്തുന്നോ. പ്ലാസ്റ്റിക് സർജറി മെഡിക്കൽ സയൻസിൽ ഒരു പുതിയ കണ്ടുപിടുത്താണ്. ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി നേരത്തെയുള്ള ഹിന്ദുത്വ കാലത്തെ ഉള്ളതാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ബേബി? ഉത്തരം മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവും ഉള്ള ഗണപതിയാണ്.